ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനീസ് കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയും കാന്താരിയും കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു പിക്കിളാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ച് വെളുത്തുള്ളിയും കാന്താരിയൊക്കെ എടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെളുത്തുള്ളി അല്പം കൂടുതലായിട്ട് എടുക്കുക ഇതേയുള്ള അപ്പോൾ നമുക്കിനി അച്ചാറുണ്ടാക്കാം ആദ്യമായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി ഇട്ട് കൊടുക്കാം നമുക്കിനീ കാന്താരി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെളുത്തുള്ളിയും കാന്താരിയും നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും കാന്താരിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടി അപ്പം അതും ആവശ്യത്തിന് ചേർക്കുക നമ്മൾ എടുക്കുന്ന കാന്താരിയുടെയും വെളുത്തുള്ളിയുടെയും അളവിനനുസരിച്ച് വേണം മസാലകളൊക്കെ ചേർക്കാനായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലകളൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരിയും ചേർത്തുള്ള പിക്കിള് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ